മോഷണ കേസിൽ ജയിലിൽ കഴിയുന്ന സുഹൃത്തിന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്ത 47-കാരനെ മഞ്ചേരി അതിവേഗ സ്പെഷ്യൽ കോടതി 15 വർഷം തടവിനും 15,000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. മഞ്ചേരി കരുവമ്പ്രം ചാടിക്കല്ല് മങ്കരത്തൊടി മുഹമ്മദിനെയാണ് ജഡ്ജി എസ് ലക്ഷ്മി ശിക്ഷിച്ചത്. 2022 സെപ്റ്റംബർ 14 പുലർച്ചെ 1 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം. സഹോദരപുത്രനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ജയിലിൽ കഴിയവെയാണ് പരാതിക്കാരിയുടെ ഭർത്താവുമായി പ്രതി സൗഹൃദത്തിലാകുന്നത്. ജാമ്യത്തിലിറങ്ങിയ പ്രതി സുഹൃത്തിന്റെ ഭാര്യ താമസിക്കുന്ന ഇരുമ്പുഴിയിലെ വാടക വീട്ടിലെത്തി സഹായം വാഗ്ദാനം ചെയ്യുകയായിരുന്നു. തുടർന്ന് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. ബലാത്സംഗത്തിന് 10 വർഷം കഠിന തടവ്, 10,000 രൂപ പിഴ, പിഴയടക്കാത്ത പക്ഷം 4 മാസത്തെ അധിക തടവ്, ഭീഷണിപ്പെടുത്തിയതിന് 1 വർഷം കഠിന തടവ്, വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 3 വർഷം കഠിന തടവ്, 5,000 രൂപ പിഴ, പിഴയടച്ചില്ലെങ്കിൽ 2 മാസത്തെ അധിക തടവ്, തടഞ്ഞുവെച്ചതിന് 1 വർഷം കഠിന തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ. തടവ് ശിക്ഷ ഒരുമിച്ചനുഭവിച്ചാൽ മതിയെന്നും പ്രതി പിഴയടക്കുന്ന പക്ഷം തുക പരാതിക്കാരിക്ക് നൽകണമെന്നും കോടതി വിധിച്ചു. മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ റിയാസ് ചാക്കീരിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതും കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും വിടുന്ന പക്ഷം പ്രതി അതിജീവിതയെ അപകടപ്പെടുത്താനും സ്വാധീനിക്കുവാനും സാധ്യതയുള്ളതിനാൽ പോലീസിന്റെ അപേക്ഷ പ്രകാരം നാളിതുവരെ ജാമ്യം അനുവദിച്ചിരുന്നില്ല. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ എൻ മനോജ് 13 സാക്ഷികളെ കോടതി മുൻപാകെ വിസ്തരിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആയിഷ കിണറ്റങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ അസിസ്റ്റന്റ് ലൈസൺ ഓഫീസർ. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.